ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ ലേൺ മാക്സ് പിസാറ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിന്റെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകളാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ റൂട്ട് 3, റൂട്ട് 2, അതുപോലെ നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ റൂട്ട് ചെയ്ത സമയത്ത് കിട്ടാത്ത നമ്പേഴ്സിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പൊ റൂട്ട് 2 ന്റെ വാല്യൂ 1.41 ആണെന്നും റൂട്ട് 3 ന്റെ 1.73 ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. റൂട്ട് 5, റൂട്ട് 11 ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഈ റൂട്ട് 3, റൂട്ട് 5, റൂട്ട് 2 ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് സബ്സ്ട്രാക്ട് ചെയ്യുന്നത് പഠിച്ചു. ഇനി നമ്മൾ അങ്ങനത്തെ നമ്പേഴ്സിന്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എങ്ങനെ ചെയ്യാന്നാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ, മൾട്ടിപ്ലിക്കേഷൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് പേജ് നമ്പർ 57 കാണുന്ന ക്വസ്റ്റ്യൻ, ഫസ്റ്റത്തെ രണ്ട് എക്സസൈസ് പ്രോബ്ലംസും സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് സാധാരണ അല്ലെ, ഇനി സാധാരണ എങ്ങനെയാണ് ഒരു ഏതെങ്കിലും ഒരു നമ്പർ 4 ആയതിരിക്കുക, 4 × √2. നമ്മൾ എങ്ങനെ ചെയ്യാം, നമുക്ക് റൂട്ട് 2 വാല്യൂ നമുക്കറിയാം 1.41 ആണ് അല്ലെ, 1.414. അപ്പൊ നമ്മൾ സാധാരണ ഈ 1.414 അതുപോലെ തന്നെ 4 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5656 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യ അല്ലേ, അപ്പൊ അതേപോലെ തന്നെ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക, കറക്റ്റ് സ്ഥാനത്ത് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടും, 5.656 എന്ന് കിട്ടും. ഇനി നമ്മളോട് ഇപ്പൊ 4 × √11 അതുപോലെ തന്നെ 4 × √7 ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വാല്യൂ അറിയില്ലല്ലോ, റൂട്ട് 11 റൂട്ട് 7 ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി, 4 √11 അതുപോലെ തന്നെ 4 √7 അങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ റൂട്ട് 2 റൂട്ട് 3 ഒക്കെ ആകുമ്പോൾ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുകയാണ്, 2 √3 + 2 ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും വന്നു. അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് വേണമെങ്കിൽ റൂട്ട് 2 × √3 ചെയ്യാം. റൂട്ട് 3 എന്താണ്, 1.73. 1.73 × 2 ചെയ്തതിനു ശേഷം അതിനോട് 2 ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇതിൽ 2 രണ്ടിൽ കോമൺ അല്ലേ, അപ്പൊ 2 പുറത്തെടുത്തിട്ട് 1 + √3 അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. 2 പുറത്തെടുത്തു, റൂട്ട് 3 എന്ന് പറഞ്ഞാൽ എന്താ, 1.73. അപ്പൊ നമുക്ക് 1 + 1.73 എന്താണ്, 2 × 2.73 × 2 നമുക്ക് 5.464 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഈ കോമൺ അല്ലാത്ത സംഖ്യ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ 2 ന് പകരം ഇവിടെ 3 √3 + 2 ആണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് സംഖ്യ എടുക്കാറില്ലേ. അപ്പൊ നമ്മൾ റൂട്ട് 3 കൊണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് കിട്ടുന്ന വാല്യൂ കൊണ്ട് 2 ആഡ് ചെയ്യും. അങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങൾ പോയിന്റ് വരുന്ന സമയത്ത് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പോയിന്റ് ഇടുന്നത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ വാല്യൂ മാറ്റം വരും, ആൻസർ തെറ്റും. അത് ശ്രദ്ധിച്ചാൽ മതി, ക്ലിയർ ആയല്ലോ. ഇനി നമ്മളോടിപ്പോ ഒരു നമ്പറിനോട് റൂട്ട് 2 റൂട്ട് 3 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കിട്ടി. ഇനി രണ്ട് റൂട്ടുള്ള വാല്യൂസ്, ഇപ്പൊ റൂട്ട് 2 × √3 അങ്ങനെയാണെങ്കിലോ, റൂട്ട് 2 × √3 എന്ന് പറയുമ്പോൾ റൂട്ട് 2 വാല്യൂ നമുക്കറിയാം 1.414, റൂട്ട് 3 എന്ന് പറയുമ്പോൾ 1.73. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ എളുപ്പമുള്ള ഒരു മാർഗം, നമുക്ക് ഈ റൂട്ട് 2 × √3 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം, ഈ ഇവിടെ ഏത് ഇങ്ങനെ ഏത് റൂട്ടിന്റെ ഉള്ളിൽ രണ്ട് വാല്യൂ ആണെങ്കിലും അത് നമുക്ക് ഒരൊറ്റ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ എഴുതിയിട്ട് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 3 അത് എന്തിനു ഈക്വൽ ആണ്, ഇതാ റൂട്ട് 2 × √3 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 2 × 3ക്ക് ഈക്വൽ ആണ് അല്ലേ. അത് 2 × 3 എന്ന് പറയുമ്പോൾ 6 √6 അത് ഈക്വൽ ആണ്. അപ്പോൾ റൂട്ട് 6 വാല്യൂ എന്താണ്, റൂട്ട് 2 × √3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.449 ആണ്. അത് തന്നെയായിരിക്കും ഈ റൂട്ട് 6 വാല്യൂ. അപ്പൊ അത് എന്താണ് ഇതിന് ഈക്വൽ ആണെന്ന് എപ്പോഴും ഓർക്കുക. അപ്പൊ ജനറൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പറയുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലം ഒക്കെ ചെയ്യാനുണ്ട്. റൂട്ട് ഓഫ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൈക്ക് ഈക്വൽ ആണ്. ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക, ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നേരെ തിരിച്ചൊരു റൂട്ട് 18 നമ്മളോട് തരികയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ മാറ്റിയതാം. 18 എന്ന് പറയുമ്പോൾ 9 × 2 = 18 അല്ലേ. അപ്പൊ നമുക്ക് റൂട്ട് 9 × 2 എന്ന് എഴുതാം, കുഴപ്പമില്ല. ഈ റൂട്ട് 9 × 2 സെപ്പറേറ്റ് റൂട്ട് ആക്കിയിട്ട് എഴുതാം അല്ലേ. ഇവിടുന്ന് നേരെ റിവേഴ്സ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് റൂട്ട് ആക്കി എഴുതിയിട്ട് റൂട്ട് 9 × √2. അപ്പൊ റൂട്ട് 9 എന്താണ്, 3 ആണ്. 3 √2 എന്ന് എഴുതിക്കൂടെ. അപ്പൊ നമുക്ക് കാൽക്കുലേഷന് പിന്നെ എളുപ്പമല്ലേ. റൂട്ട് 18 നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് റൂട്ട് 2 വാല്യൂ അറിയാലോ. അപ്പൊ റൂട്ട് 18 നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതിയിട്ട് 3 × √2 എന്ന് എഴുതാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റൂട്ട് 2 വാല്യൂ അറിയാം, എന്താണ് 1.414 × 3 ചെയ്താലും നമുക്ക് റൂട്ട് 18 വാല്യൂ കണ്ടുപിടിച്ചൂടെ. അപ്പൊ നമുക്ക് അറിയാത്ത വാല്യൂസ് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് മാറ്റി എഴുതിയിട്ട് കണ്ടുപിടിക്കും ചെയ്യാം. അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം, എക്സസൈസ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഓഫ് 4 ഈക്വൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്
two cut vertically into halves and two all are put together to make a rectangle. അതായത് നാല് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഉണ്ട്. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ വശവും എല്ലാ കോണുകളൊക്കെ തുല്യമാണ് അല്ലേ. അപ്പോൾ എല്ലാ വശവും തുല്യമാണ്. ഇങ്ങനത്തെ നാല് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഉണ്ട്. അതിൽ രണ്ടെണ്ണം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം എന്താണ്, ഇങ്ങനെ പകുതി ഇങ്ങനെ മുറിച്ചിട്ട് ഹാഫ് ഹാഫ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പകുതി പകുതി ആക്കിയിട്ട് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ നാല് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്. അതിൽ രണ്ടെണ്ണം ഹാഫ് ആക്കി വെച്ചിട്ടുണ്ട്, രണ്ടെണ്ണം മൊത്തമായിട്ടും തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഈ എല്ലും കൂടി യൂസ് ചെയ്തിട്ട് ഒരു റെക്റ്റാംഗിൾ റീഅറേഞ്ച് ചെയ്തിട്ട് റെക്റ്റാംഗിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പിക്ചർ ടെക്സ്റ്റിലൂടെ ഞാൻ വരയ്ക്കാം. നമ്മോട് ചോദിക്കുന്നത് ഇഫ് എ സൈഡ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഇസ് 1, നമുക്ക് തന്നിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഒരു വശം എന്ന് പറയുന്നത് ഒരു സെന്റിമീറ്റർ ആണ്, സോറി ഒരു മീറ്റർ ആണ്. വാട്ട് ഇസ് ദ ഏരിയ ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാംഗിൾ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇത് വെച്ചിട്ട് റെക്റ്റാംഗിൾ നമ്മൾ വരച്ചല്ലോ, അതിന്റെ ഏരിയയും പെരിമീറ്ററും എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് വരച്ച റെക്റ്റാംഗിൾ നോക്കാം. എങ്ങനെയാ റെക്റ്റാംഗിൾ വെച്ച് വെക്കുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാംഗിൾ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ റെക്റ്റാംഗിളുടെ എല്ലാ വശവും ഒരു മീറ്റർ ആണ്. അപ്പോൾ ഇതും ഒരു മീറ്റർ ആണ്, ഇതും ഇതും എല്ലും ഇതൊക്കെ ഒരു മീറ്റർ ആണ് അല്ലേ. എല്ലാ വശവും ഒരു മീറ്റർ ആണ്. പിന്നെ ഇവിടെ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ട്രയാംഗിൾ, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ട്രയാംഗിൾ വെച്ചിട്ട് ഇവിടെയും ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസ് അല്ലേ, രണ്ട് വട്ട ത്രികോണങ്ങളല്ലേ. ഒരു വട്ട ത്രികോണം ഇവിടെയും ഒരു വട്ട ത്രികോണം ഇവിടെയും വെച്ചു, അതുപോലെ തന്നെ ഇവിടെയും ഒരു വട്ട ത്രികോണം ഇവിടെയും ഒരു വട്ട ത്രികോണം വെച്ചു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പെരിമീറ്ററും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഏരിയയും കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുള്ള അളവ്. ചുറ്റുള്ള അളവ് കിട്ടണമെങ്കിൽ, പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ചുറ്റുള്ള അളവ് അറിയണം. അപ്പം നമുക്ക് ഈ വശത്തെ അളവ് ഒരു സെന്റിമീറ്റർ ആണെന്ന് അറിയാം, ഇവിടെയും ഒരു മീറ്റർ ആണെന്ന് അറിയാം, ഇതും ഒരു മീറ്റർ ആണെന്ന് അറിയാം. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാംഗിൾസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ നാല് ട്രയാംഗിൾസും തുല്യമല്ലേ. ഇതാ 1, 2, 3, 4 അല്ലേ. ഈ നാല് ട്രയാംഗിൾസ് തുല്യമാണ്. ഞാൻ ഇങ്ങനെ പിക്ചർ വലുതാക്കിയിട്ട് ഇവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ഇത് കറക്റ്റ് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതാ ഈ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ കട്ട് ചെയ്തതാണ്. അപ്പൊ ഇവിടെ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഈ വശം ഒരു സെന്റിമീറ്റർ തന്നെയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഈ ഒന്ന് എന്നുള്ളത് ഇത് ഹാഫും ഇത് ഹാഫും ആയിട്ട് മാറി അല്ലേ, പകുതിയാക്കല്ലേ. അപ്പൊ ഈ ട്രയാംഗിളുടെ ഒരു വശം ഹാഫായിട്ട് മാറി, മറ്റേ ഹാഫ് ഇതാ ഇച്ചിരി വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു മീറ്റർ, ഇത് ഹാഫ് മീറ്ററും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് നമുക്കറിയില്ല. ഹൈറ്റ് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് നമുക്ക് ഇതൊരു വട്ടത്രികോണം അല്ലേ. നമുക്ക് കർണവും പാദവും അല്ലേ, ബേസും ഹൈപ്പോട്ടനൂസും അറിയാന്നുണ്ടെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ, ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് കർണം സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോട്ടനൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ പാദം സ്ക്വയർ. എന്താണ് 1 സ്ക്വയർ 1, ഹാഫിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ മുകളില് സ്ക്വയർ ചെയ്യുമ്പോൾ 1, താഴെ സ്ക്വയർ ചെയ്യുമ്പോൾ 4, 1 - 1/4. എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക? 1 × 4 = 4, 4 - 1 = 3, 3/4. 3/4 ആണ് എച്ച് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എച്ച് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 3/4. എച്ച് എന്താണ്? ഇവിടെ ഹൈറ്റ് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 3/4. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 3 അങ്ങനെ എഴുതി. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്താണ്? 2 അല്ലേ. അപ്പോൾ 3/4 എന്നുള്ളത് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 3/2 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഈ ട്രയാംഗിളിന്റെ എല്ലാ വശവും കിട്ടി അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ എഴുതി നോക്കിയാലോ. ഇവിടെ നമുക്ക് ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് റൈറ്റ് ആംഗിൾ അല്ലേ. റൈറ്റ് ആംഗിളിന്, റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് എന്ത്? ഒരു മീറ്റർ അല്ലേ. അപ്പൊ ഈ ട്രയാംഗിളിന് എല്ലാ വശവും ഒരു മീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇത് ഒരു മീറ്റർ ആണെന്ന് അറിയാം. അപ്പൊ ഇതെന്തായിരിക്കും? ഈ മൊത്തം. ഇനി ഇത് വേണമെങ്കിൽ ഹൈറ്റ് ആവാം, ഈ സൈഡ് വേണമെങ്കിൽ ഇതൊരു മീറ്റർ ആണ്. ഇത് വേണമെങ്കിൽ ഹൈറ്റും ആവാം ബേസും ആവാം. അപ്പൊ ഹാഫ് ഏതാണ്, അതുപോലെ തന്നെ റൂട്ട് 3/2 ഏതാണെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്? നമുക്കറിയാം ഇത് ഒരു മീറ്ററാണ്. ഇതൊരു മീറ്റർ ആണെന്നുണ്ടെങ്കിൽ റെക്റ്റാംഗിളിൽ ഇത് ഒരു മീറ്റർ അല്ലേ അല്ലേ. അപ്പൊ ഇത് സെന്റർ ആണ്. അപ്പൊ ഇതൊരു മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഹാഫും ഇത് ഹാഫും അല്ലേ. ഈ സൈഡ് ഹാഫ് ആണ്, അതായത് ഈ സൈഡ് ഹാഫ് ആണ്. അപ്പൊ ഇത് ഹാഫും മട്ട ത്രികോണത്തിന്റെ റൈറ്റ് ആംഗിളിന്റെ ഇത് ഹാഫും ഇത് 1 അല്ലേ. ഇത് ഹാഫും ഇത് 1 ആണെങ്കിൽ അടുത്ത വശം എന്താണ്? റൂട്ട് 3/2. അപ്പൊ ഇതാണ് റൂട്ട് 3/2 അല്ലേ. ഇത് റൂട്ട് 3/2 ആണെങ്കിൽ ഇതും റൂട്ട് 3/2. ഇതേ രീതിയിൽ തന്നെ അല്ലേ എല്ലാ റൈറ്റ് ആംഗിൾസും സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം ഇതും റൂട്ട് 3/2, ഇവിടെയും റൂട്ട് 3/2. ക്ലിയർ ആയല്ലോ. ഇത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ അതുപോലെ വെച്ചത് ഒരു മീറ്റർ ആണ്. ഇനി നമുക്ക് റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു മീറ്റർ ആണ് അല്ലേ. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു മീറ്റർ ആണ്. ഇനി ഇത് ഹൈറ്റോ ബേസോ ഏതാന്ന് നമുക്ക് ഇനി കൺഫ്യൂഷൻ വരും. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഇതൊരു മീറ്റർ ആണെങ്കിൽ എന്താണ്, ഇത് മൊത്തം ഒരു മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഹാഫും ഇത് ഹാഫും ആണ്. അപ്പൊ ഇത് ഹാഫാന്ന് കിട്ടി. ഇത് ഹാഫും ഇത് 1 ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആംഗിളിന്റെ ഈ സൈഡ് എന്താണ്? റൂട്ട് 3/2. അതുപോലെ തന്നെ ഇവിടെയും ഇത് ഹാഫ് ആയതുകൊണ്ട് റൂട്ട് 3/2. എല്ലാ സൈഡിലും അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് എല്ലാ വശങ്ങളുടെയും
അളവ് കിട്ടി. ഇനി നമുക്ക് പെരിമീറ്റർ കാണുകയാണെങ്കിൽ മൊത്തം എല്ലാ വശങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. എന്താണ് പെരിമീറ്റർ എന്ന് പറയുന്നത്? ഈക്വൽ ടു ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ വൺ പ്ലസ്, ഇവിടെയും വൺ ഉണ്ട് അല്ലെ, വൺ പ്ലസ് വൺ പ്ലസ് റൂട്ട് ത്രീ ബൈ ടു, അങ്ങനെ വൺ ടു ത്രീ ഫുൾ ചുറ്റും അങ്ങനെ നാല് റൂട്ട് ത്രീ ബൈ ടു ഉണ്ട്. അപ്പൊ റൂട്ട് ത്രീ ബൈ ടു പ്ലസ് റൂട്ട് ത്രീ ബൈ ടു പ്ലസ് അങ്ങനെ നാല് പ്രാവശ്യം ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫോർ ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു എന്ന് എഴുതിയാ പോരെ, എഴുതിയാ പോരെ, നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പൊ ഇനി വൺ പ്ലസ് വൺ നമുക്ക് ടു എന്ന് എഴുതാം, പ്ലസ് ഫോർ ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു. അപ്പൊ ഇവിടെ ടൂവും ഇവിടെ ഫോറും മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. ടു ഫോറും ക്യാൻസൽ ചെയ്തിട്ട് ടു കിട്ടി, ടൂല് ടു ഒരു പ്രാവശ്യം, ഫോറിൽ രണ്ട് പ്രാവശ്യം. അപ്പൊ ടു ഇൻറ്റു റൂട്ട് ത്രീ, ടു ഇൻറ്റു റൂട്ട് ത്രീ എന്താണ്, ടു റൂട്ട് ത്രീ എന്ന് എഴുതാം. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ടു പ്ലസ് ടു റൂട്ട് ത്രീ ആണ് പെരിമീറ്ററിന്റെ വാല്യൂ. പക്ഷെ നമുക്ക് റൂട്ട് ത്രീയുടെ വാല്യൂ നമുക്ക് അറിയാം. ഇതിപ്പോ ഒരു അറിയാത്ത സംഖ്യയാണെന്നുണ്ടെങ്കിൽ, അറിയാത്ത വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ മീറ്ററിന് എഴുതിയിട്ട് അവസാനിപ്പിക്കാം. ഇപ്പൊ നമുക്ക് റൂട്ട് ത്രീന്റെ വാല്യൂ അറിയാലോ, വൺ പോയിന്റ് സെവൻ ത്രീ എന്നാണല്ലോ. അതുകൊണ്ട് നമുക്ക് അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്താണ് ടു പ്ലസ് ടു ഇൻറ്റു റൂട്ട് ത്രീ, എന്താണ് റൂട്ട് ത്രീ എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് സെവൻ ത്രീ ഇൻറ്റു ടു, മൂന്നണ്ട് ആറ് ഏഴ് പതിനാല്, ഒന്ന് ഇവിടെ ഇട്ടു, വൺ ഇൻറ്റു വൺ ഇൻറ്റു ടു, ടു പ്ലസ് വൺ ത്രീ, ത്രീ പോയിന്റ് ഫോർ സിക്സ് അല്ലേ. അപ്പം ടു ഇൻറ്റു റൂട്ട് ത്രീ നമുക്ക് ടു ത്രീ പോയിന്റ് ഫോർ സിക്സ് എന്ന് കിട്ടി, പ്ലസ് ടു, പ്ലസ് ടു എന്താണ് ത്രീ പോയിന്റ് ഫോർ ത്രീ. അപ്പൊ ത്രീ പോയിന്റ് ഫോർ ത്രീ പ്ലസ് ടു, ഇതിന് ടു ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ടു ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? തെറ്റും അല്ലേ. ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ടു പോയിന്റ് സീറോ സീറോ എന്നാണ് അല്ലേ. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സിക്സ് ഫോർ ത്രീ പ്ലസ് ടു ഫൈവ്. അപ്പൊ നമ്മൾ ഒരിക്കലും ടു ഇവിടെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഫൈവ് പോയിന്റ് ഫോർ സിക്സ് എന്ന് കിട്ടും പെരിമീറ്റർ. മീറ്റർ കിട്ടിയില്ലേ? ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറയുമ്പോൾ നീളം ഇൻറ്റു വീതിയാണ് ഏരിയ അല്ലേ. അപ്പൊ ഞാനിത് അയക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏരിയ എഴുതാം. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്. അപ്പൊ ഇവിടെ ലെങ്ത് എന്താണ്? വൺ, ബ്രെഡ്ത് റൂട്ട് ത്രീ, റൂട്ട് ത്രീ ബൈ ടു പ്ലസ് റൂട്ട് ത്രീ ബൈ ടു. എന്താണ് റൂട്ട് ത്രീ ബൈ ടു പ്ലസ് റൂട്ട് ത്രീ ബൈ ടു? എന്താണ് ടു ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു അല്ലേ. അപ്പോൾ വൺ വൺ ഇൻറ്റു റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു അല്ലേ. റൂട്ട് ത്രീ ബൈ ടു പ്ലസ് റൂട്ട് ത്രീ ബൈ ടു എന്നുള്ള ടു ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു എന്ന് എഴുതാം അല്ലേ. അപ്പൊ ഇവിടെ ടൂവും ടൂവും ക്യാൻസൽ ചെയ്ത് പോയി, റൂട്ട് ത്രീ മാത്രമായി. അപ്പൊ എന്താണ് വൺ ഇൻറ്റു ഇവിടെ ഇൻറ്റു എന്ന് എഴുതാമെന്നില്ല, വൺ വൺ ഇൻറ്റു റൂട്ട് ത്രീ, വൺ ഇൻറ്റു റൂട്ട് ത്രീ എന്താണ് റൂട്ട് ത്രീ. അപ്പൊ നമുക്ക് പെരിമീറ്റർ ഫൈവ് പോയിന്റ് ഫോർ സിക്സ് എന്നൊന്നും സിക്സ് എന്നും ഏരിയ റൂട്ട് ത്രീ എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ റൂട്ട് ത്രീന്റെ വാല്യൂ നമുക്കറിയാം, വൺ പോയിന്റ് സെവൻ ത്രീ ആണ്, വൺ പോയിന്റ് സെവൻ ത്രീ മീറ്റർ. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഏരിയയും അതുപോലെ തന്നെ പെരിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ടു ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ടു നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പിക്ചറിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. നമുക്ക് നോക്കാം. എ സ്ക്വയർ ആൻഡ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഓഫ് സൈഡ്സ് ട്വൈസ് ആസ് ലോങ് ആസ് are cut and the pieces are rearranged to form a trapezium as shown below. അപ്പോൾ എന്താണ് ഒരു സ്ക്വയറും അതുപോലെ തന്നെ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളും, സ്ക്വയറും ആണ് ഇക്വിലാറ്റർ ട്രയാങ്കിളാണ്, വശങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് എന്താക്കിയിട്ടുണ്ട്? ഇതാ ഇവിടെയും കട്ട്, ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ സ്ക്വയർ ഇങ്ങനെയും കട്ട് ചെയ്തിട്ടുണ്ട്, ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഹാഫ് ആക്കിയിട്ടുണ്ട് അല്ലെ, രണ്ടും ഹാഫ് ആക്കിയിട്ടുണ്ട്, എന്നിട്ട് ഒരു ട്രപ്പീസിയം ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് ഇവയുടെ സ്ക്വയറിന്റെ സൈസിന്റെ ഇരട്ടിയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളുടെ ഒരു സൈഡ്. ഇതിന്റെ സൈഡ് എക്സ് ആണെങ്കിൽ ഇതിന്റേത് ടു എക്സ് ആണ് അല്ലെ. അങ്ങനെ ഇനി എത്ര എന്ന് പറയും. ഇഫ് എ സൈഡ് ഓഫ് ദി സ്ക്വയർ ഇസ് ടു സെന്റിമീറ്റർ, വാട്ട് ആർ ദ പെരിമീറ്റർ ആൻഡ് ഏരിയ? അപ്പൊ ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് ടു സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് പെരിമീറ്ററും ഏരിയയും, എന്ത് ട്രപ്പീസിയത്തിന്റെ? അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ടു സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു, ഇതിന്റെ ഒരു സൈഡ് അല്ലെ. അപ്പൊ ഇതിനൊക്കെ ഒരു സൈഡ് ടു സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇത് ഇതിന്റെ ട്വൈസ് ആണ്, ഇതിന്റെ ഇരട്ടിയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇരട്ടി എന്താണ്? ടു ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ഫോർ ആണ് ഇതിന്റെ എല്ലാ സൈഡും. അപ്പൊ ഇവിടെ ഫോർ, ഇവിടെ ഫോർ, ഇവിടെ ഫോർ എന്തായിട്ടുണ്ട്? ഹാഫ് ആക്കിയപ്പോൾ ഇത് ടൂവും ടു ആയിട്ടുണ്ട്, ടോട്ടൽ ഫോർ. എന്നിട്ട് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു ട്രപ്പീസിയം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണമെങ്കിൽ ട്രപ്പീസിയത്തിന്റെ എല്ലാ വശങ്ങളും കണ്ടുപിടിക്കണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലെ. ഇനി നമുക്ക് ട്രപ്പീസിയത്തിന്റെ എല്ലാ സൈഡ്സും നോക്കാം. ഇവിടെ എന്താണ്? ഇത് രണ്ടും സ്ക്വയറിന്റെ രണ്ട് ഹാഫാണ് അല്ലെ. ഈ ഒരു ഹാഫും ഈ ഒരു ഹാഫും വെച്ചതാണ് ഈ രണ്ട് ഭാഗം. ഇത് രണ്ട് മട്ടത്രികോണങ്ങളാണ് അല്ലെ. എന്ത്? ദാ ഈ രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇതല്ല വലുത്, ഇതിനേക്കാളും വലുതാണ് ഇത് അല്ലെ.
അപ്പോൾ ഇത് ടൂവും ഇത് ഫോറും ആയതുകൊണ്ട് ഇതല്ല വലുത്. അപ്പം നമുക്ക് ഇത് ഇവിടെയും ഇത് ഈ സ്ക്വയർ ഇവിടെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലേ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ വശങ്ങളാണല്ലോ വലുത്. അപ്പൊ ഈ റെക്ടാങ്കിൾ വലുതായതുകൊണ്ട് നമുക്ക് ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ രണ്ട് ട്രയാങ്കിൾസും അതുപോലെ തന്നെ ഇത് രണ്ടും സ്ക്വയറിൽ നിന്നും കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ സ്ക്വയറിന്റെ ട്രയാങ്കിൾസിനൊക്കെ വശം എന്താണ്? ഇത് ടു, അതുപോലെ തന്നെ ഇതാ ഇവിടെയും ടു അല്ലേ. ഈ രണ്ട് വശം ടു ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വശം നമുക്ക് അറിയില്ല. അപ്പൊ ഈ വശം നമുക്ക് എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് ഇനി ഈ വശം കണ്ടുപിടിക്കണം. ഇത് ടൂ, ഇത് ടു ആണെന്ന് അറിയാം അല്ലെ. നോക്കൂ, ഈ ഇതാണ് മട്ടകോൺ. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് നമുക്ക് അറിയാത്ത വശം അല്ലെ. ഇതല്ല ഇവിടെ മട്ടകോൺ. അപ്പൊ ഈ രണ്ട് വശം ടു ആണ്, ഇത് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താണ്? ഇത് ടു ആണ്. അതായത് ഇത് ടു ആണ് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? ബേസ് ആണ്. പിന്നെ ഹൈറ്റ് ഫോർ. അപ്പൊ ഇതാണ് ഫോർ. ഓക്കെ, ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് അല്ല, സോറി, ഹൈറ്റാണ് നമുക്ക് അറിയാത്തത്. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് അറിയുന്നത് അല്ലേ. നമുക്ക് ഇതാ മട്ട ത്രികോണത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണ് അറിയുന്നത്. അപ്പൊ ഇത് ഫോർ ആണ്. ഈ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെയും നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് ബേസും ഹൈപ്പോട്ടന്യൂസും അറിയാന്നുണ്ടെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് തന്നെ ഇവിടെ നമുക്ക് ഹൈറ്റും ബേസും അറിയാന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈപ്പോട്ടന്യൂസും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇനി അറിയാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാം. ഇവിടെയും ടു, ഇതേ സെയിം ട്രയാങ്കിൾ തന്നെയല്ലേ ഇവിടെ. അപ്പൊ ഇവിടെയും ടു, ഇവിടെയും ടു. ഓക്കെ, ഇനി നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് ഈ സൈഡ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇത് ഹൈപ്പോട്ടന്യൂസ് ആയതുകൊണ്ട് തന്നെ ടു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ, ടു സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ആണ് ഹൈറ്റിന്റെ സ്ക്വയർ. എന്താണ് ടു സ്ക്വയർ? ഫോർ പ്ലസ് ഫോർ എയ്റ്റ്. അപ്പൊ ഹൈറ്റിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എയ്റ്റ് ആണ്. അപ്പൊ ഹൈറ്റ് എന്താണ്? റൂട്ട് എയ്റ്റ് ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇത് മായ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഈ രണ്ട് മട്ടത്രികോണങ്ങളുടെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ്. ഹൈറ്റിന് നമുക്ക് സ്ക്വയർ തന്നെ ഡിനോട്ട് ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ ഹൈറ്റിന്റെ ഇക്വേഷൻ മാറും. എന്താണ് ഹൈറ്റിന്റെ ഇക്വേഷൻ പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് മൈനസ് ബേസ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ഫോർ സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് ഫോർ ആണ്, മൈനസ് ടു സ്ക്വയർ, മൈനസ് ടു സ്ക്വയർ ആണ്. നേരത്തെ പ്ലസ് ആയിരുന്നു, ഇവിടെ ഹൈറ്റ് ആയതുകൊണ്ട് മൈനസ് ആണ്. മൈനസ് പ്ലസ് മാറിപ്പോവരുത്. അപ്പോൾ ഫോർ സ്ക്വയർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ, ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫോർ, എന്താണ് ട്വൽവ് എന്ന് കിട്ടും. ഹൈറ്റ് നമുക്ക് ട്വൽവ്, അതായത് റൂട്ട് ട്വൽവ് അല്ലേ. അപ്പൊ റൂട്ട് ട്വൽവ്, ഹൈറ്റ് സ്ക്വയർ ട്വൽവ് ആണെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ട്വൽവ്. അപ്പോൾ റൂട്ട് ട്വൽവ് ആണെന്നും റൂട്ട് എയ്റ്റ് ആണെന്നും നമുക്ക് കിട്ടി. പക്ഷെ റൂട്ട് ട്വൽവും റൂട്ട് എയ്റ്റും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും നമുക്ക് വാല്യൂ അറിയാത്ത മെഷേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? റൂട്ട് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് വൈ ആണ് അല്ലേ. അങ്ങനെ അറിയാം. അങ്ങനെയാണെങ്കിൽ റൂട്ട് എയ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നേരെ തിരിച്ചു എഴുതി കൂടെ. റൂട്ട് എയ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ എഴുതാം? എട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ടുവിൻ്റെയും റൂട്ട് ടുവും റൂട്ട് ത്രീ ഒക്കെ നമുക്ക് അറിയുന്ന വാല്യൂ. അപ്പോൾ എയ്റ്റ് എന്ന് പറയുന്നത് നാല് രണ്ട് എട്ട് അല്ലേ. ഫോർ ഇൻറ്റു ടു ആണ് എയ്റ്റ്. അപ്പം നമുക്ക് എയ്റ്റ് എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ടു എന്ന് മാറ്റി ചെയ്താൽ റൂട്ട്, അത് നമുക്ക് റൂട്ട് ഫോർ ഇൻറ്റു റൂട്ട് ടു എന്ന് ഇതേ രീതിയിൽ സെപ്പറേറ്റ് ചെയ്താം. റൂട്ട് ഫോർ എന്താണ്? ടു. റൂട്ട് ടുവിൻ്റെ വാല്യൂ അറിയില്ല. അപ്പം ടു റൂട്ട് ടു. റൂട്ട് എയ്റ്റിന് നമുക്ക് എന്താണ്? റൂട്ട് ടു റൂട്ട് ടു എന്ന് മാറ്റി ചെയ്താം. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമായില്ലേ. അതുപോലെ തന്നെ റൂട്ട് ട്വൽവും നമുക്ക് എന്ത് ചെയ്താം? ഫോർ ഇൻറ്റു ത്രീ ആണ് ട്വൽവ് അല്ലേ. ആ മൂന്ന് പന്ത്രണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വീണ്ടും റൂട്ട് ഫോർ ഇൻറ്റു റൂട്ട് ത്രീ. എന്താണ് റൂട്ട് ഫോർ? ടു. ടു റൂട്ട് ത്രീ. ട്വൽവിനെ നമുക്ക് എന്താണ്? ടു റൂട്ട് ത്രീ എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മള് പൈതഗോറസ് തിയറം ഫസ്റ്റ് നമുക്ക് ഓരോ അറിയാവുന്ന വശങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചു. പിന്നെ പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് അറിയാത്ത വശം കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് റൂട്ട് എയ്റ്റും റൂട്ട് ട്വൽവിനെയും നമുക്ക് ടു റൂട്ട് ടു എന്നും ടു റൂട്ട് ത്രീ എന്നും മാറ്റി എഴുതി. അപ്പം നമുക്ക് പിക്ചറിലുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി. ക്ലിയർ അല്ലേ. ഇനി ഞാനിവിടെ മയക്കുകയാണ്. ഇനി നമുക്ക് എന്ത് കാണാം? പെരിമീറ്ററും അതുപോലെ തന്നെ ഏരിയയും കണ്ടുപിടിക്കാം. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റുള്ള അളവല്ലേ. അപ്പം ഇത് റൂട്ട് ത്രീ ആണെങ്കിൽ ഇതും ടു റൂട്ട് ത്രീ. ഇപ്പം ഈ ചുറ്റുള്ള അളവ് കിട്ടി, എല്ലാ ഭാഗത്തെയും അളവ് കിട്ടി. ഇനി അതും കൂടി എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ പെരിമീറ്റർ കിട്ടും. ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് അതുപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ട്രപ്പീസി ആണ്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റെക്റ്റാങ്കിൾ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ ഏരിയ തന്നെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഏരിയ പ്ലസ് ഇതിൻ്റെ ഏരിയ എന്നും അങ്ങനെയും കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിച്ചാലും ഏരിയ കുഴപ്പമില്ല. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. പെരിമീറ്ററും ഏരിയയിലേക്കും കടക്കാം. സോ പെരിമീറ്റർ ചുറ്റളവ് മറ്റ് കാൽക്കുലേഷനൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് എഴുതി വെക്കുക കേട്ടോ. റോഡിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് പെരിമീറ്റർ ചുറ്റുള്ള അളവ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഇവിടെ റൂട്ട് ടു, ടു റൂട്ട് ടു പ്ലസ് ടു,
2 root 3 plus 2 ഇവിടെ റൂട്ട് 8 റൂട്ട് 8 എന്നാ 2 root 2 അല്ലേ 2 root 2 plus 2 root 3 അപ്പോൾ ഇതിലും കൂടി ആഡ് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇവിടെ എല്ലും എന്ന 2 root 2 ഉം 2 root 2 ഉം രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് 2 root 3 ഉം 2 root 3 ഉം രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് 2 ഉം 2 ഉം രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതി കൂടിയ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ചുറ്റുള്ള അളവല്ലേ അപ്പോൾ രണ്ട് പ്രാവശ്യം എന്താണ് 2 root 2 2 into 2 into 2 root 2 അല്ലേ രണ്ട് പ്രാവശ്യം 2 root 2 2 root 2 plus 2 root 2 എന്ന് പറയാനെങ്കിൽ 2 2 into 2 root 2 plus അത് രണ്ട് പ്രാവശ്യം വന്നു ഇനി 2 2 രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് അപ്പോൾ 2 into 2 രണ്ട് പ്രാവശ്യം 2 plus മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ മാറി പോയിരുന്നു 2 2 root 3 രണ്ട് പ്രാവശ്യം 2 2 root 3 വരുന്നുണ്ട് ഓക്കേ അപ്പോൾ നമ്മൾ അത് 2 root 3 plus 2 root 3 അങ്ങനെ ഇതിനെ പറയാം 2 into 2 root 3 അങ്ങനെ വന്നു അപ്പോൾ നമ്മൾ അത് എഴുതി വെച്ച് പെരിമീറ്റർ കിട്ടി ഇനി നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം എന്താണ് ഇവിടെ അഡീഷനും മൾട്ടിപ്ലിക്കേഷൻ ഒന്നും മാറിപ്പോകരുത് 2 ഇൻറ്റു 2 റൂട്ട് 2 എന്താണ് 2 ഇൻറ്റു 2 4 4 റൂട്ട് 2 പ്ലസ് ഇവിടെ 2 ഇൻറ്റു 2 4 ഇവിടെ 2 ഇൻറ്റു 2 റൂട്ട് 3 4 റൂട്ട് 3 ഇനി നമുക്ക് റൂട്ട് 2ൻ്റെയും റൂട്ട് 3ൻ്റെയും വാല്യൂ അറിയുന്നത് കൊണ്ട് അറിയാത്ത വാല്യൂസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എഴുതി പോവാം നമുക്ക് വാല്യൂ അറിയുന്നത് കൊണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും 4 ഉണ്ട് ഇവിടെയും 4 ഉണ്ട് ഇവിടെയും 4 ഉണ്ട് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ 4 പുറത്തെടുത്തു റൂട്ട് 2 പ്ലസ് 1 പ്ലസ് റൂട്ട് 3 4 ഇൻറ്റു ഇത് മൂന്നും ആഡ് ചെയ്താൽ എന്താണ് റൂട്ട് 2 എന്നാൽ 1.41 1.73 റൂട്ട് 3 അല്ലേ പിന്നെ 1 1 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 1 ഇട്ട് കൊടുക്കേണ്ടത് 1.00 എന്നാണ് അർത്ഥം തെറ്റരുത് അപ്പോൾ 3 പ്ലസ് 1 4 7 പ്ലസ് 4 7 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 11 1 1 1 4 1 ആഡ് ചെയ്യുമ്പോൾ 4 4.41 നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി 4 ഇൻറ്റു 4.41 ഇനി ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 16.56 എന്ന് കിട്ടും 4 4 16 1 നാല് ഒരു നാല് നാല് ഒന്ന് അഞ്ച് പിന്നെ ആ പോയിന്റ് നമ്മൾ അതുപോലെ ഇട്ട് കൊടുത്തു പിന്നെ 4 × 4 = 16 ഓക്കെ പോയിന്റ് തെറ്റരുത് അപ്പം നമുക്ക് ആൻസർ 16.56 ഇവിടെ സെൻറ്റിമീറ്റർ അല്ലേ സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പെരിമീറ്റർ കിട്ടി അപ്പം നമുക്ക് വാല്യൂസ് അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് വാല്യൂസ് അറിയാത്തതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം നിങ്ങളുടെ സ്കൂളിൽ വാല്യൂ കൊടുക്കാണ്ട് ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് ഇവിടെ വെച്ച് വേണമെങ്കിൽ അവസാനിപ്പിക്കുക കേട്ടോ കുഴപ്പമില്ല നിങ്ങളുടെ സ്കൂൾ പറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം ഓക്കെ ഇനി നമ്മളോട് ചോദിക്കുന്നത് ഏരിയ ഏരിയ അപ്പം ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രപ്പീസി ആണ് ട്രപ്പീസിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഈ രണ്ട് വശങ്ങളും പാരലൽ ട്രപ്പീസിൻ്റെ ഈ വശവും പാരലൽ ആണ് അപ്പോൾ പാരലൽ ആയിട്ടുള്ള വശങ്ങൾ ആഡ് ചെയ്തിട്ട് ഇത് എല്ലും ഇത് എൽ വണ്ണും എൽ ടു എന്ന് എടുക്കുകയാണെങ്കിൽ എൽ വൺ പ്ലസ് എൽ ടു ഇൻറ്റു എച്ച് ബൈ ടു എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഹൈറ്റ് അല്ലേ ട്രപ്പീസിൻ്റെ ഹൈറ്റ് അതായത് ഈ ഹൈറ്റ് ഹൈറ്റ് ബൈ ടു അങ്ങനെ ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല നമുക്കറിയാലോ 2 റൂട്ട് 3 ആണ് ഇവിടെ ഇതിൻ്റെ ലെങ്ത് ഇതിൻ്റെ ലെങ്ത് എന്താണ് 2 പ്ലസ് 2 4 4 പ്ലസ് 2 റൂട്ട് 3 അപ്പോൾ 2 പ്ലസ് 2 റൂട്ട് 3 പ്ലസ് 4 ഫോർ പ്ലസ് 2 റൂട്ട് 3 ഇൻറ്റു ഹൈറ്റ് എന്നാണ് 2 2 ബൈ 2 ആ ഇക്വേഷനിൽ എടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ ഇക്വേഷൻ അറിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ അല്ലേ ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങളെ മിൻറ്റു വീതി 2 റൂട്ട് 3 ഇൻറ്റു വീതി എന്താണ് 2 അല്ലേ നോക്കണ്ടു എഴുതി നോക്കാം 2 റൂട്ട് 3 ഇൻറ്റു 2 എന്താണ് 2 റൂട്ട് 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 4 4 റൂട്ട് 3 പ്ലസ് ഈ രണ്ട് ട്രയാങ്കിൾസും ഇല്ലേ ഈ ട്രയാങ്കിൾസ് സെപ്പറേറ്റ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല ട്രയാങ്കിൾസിൻ്റെ സെപ്പറേറ്റ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ ഹാഫ് ബി എച്ച് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ ബേസ് എന്ന് പറയുന്നത് 2 ഹൈറ്റും 2 അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിൾസ് ചേർന്നതാണ് ഈ ഒരൊറ്റ ട്രയാങ്കിൾ ഈ രണ്ട് ട്രയാങ്കിളും കൂടി ചേർന്നതായി ഈ ഒരു ഈ ഒരൊറ്റ സോറി റെക്റ്റാങ്കിൾ അപ്പം നമുക്ക് ഈ റെക്റ്റാങ്കിളുടെ ഏരിയ കണ്ടാലും മതി ഏരിയക്ക് മാറ്റം വരുന്നില്ലല്ലോ കട്ട് ചെയ്ത് പോയാലും അപ്പം നമുക്ക് ഈ റെക്റ്റാങ്കിളുടെ ഏരിയ പ്ലസ് ഈ റെക്റ്റാങ്കിൾ ഏരിയ ഇതെന്താണ് 2 ഇൻറ്റു 2 4 അപ്പോൾ 4 റൂട്ട് 3 പ്ലസ് 4 എന്താണ് നമുക്ക് 4 പുറത്തേക്ക് എടുക്കാം 1 പ്ലസ് റൂട്ട് 3 നേരത്തെ പോലെ തന്നെ വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് 10.92 എന്ന് ആൻസർ കിട്ടും സ്ക്വയർ സെൻറ്റിമീറ്റർ ഓക്കെ 10.92 ഓക്കെ അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് പിക്ചർ ജോയിൻ ചെയ്ത് റീഅറേഞ്ച് ചെയ്തിട്ടല്ലേ ഉണ്ടാക്കിയത് ഈ ട്രയാങ്കിളുടെ ഏരിയ പ്ലസ് ഈ റെക്റ്റാങ്കിളുടെ ഏരിയ അങ്ങനെയൊക്കെ ചെയ്യാം അതങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പെരിമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പിക്ചറിൻ്റെ കറക്റ്റ് ചുറ്റുള്ള അളവ് കിട്ടേണ്ടത് ഏരിയ മാറുന്നില്ലല്ലോ അപ്പോൾ ഏരിയ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആൻസർ 10.92 തന്നെ ആയിരിക്കും കിട്ടുക അത് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലം വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ് ഏകദേശം ഒരേപോലെയുള്ള പ്രോബ്ലമാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ ഞാൻ വീഡിയോ ഇടുന്ന കൂടെ തന്നെ
നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.